മുഖ്യമന്ത്രി ഓഫീസിനെതിരായ ഗുരുതര ആരോപണവുമായി ഹൈക്കോടതിയിൽ ഹർജി നൽകിയ ഐജി ജി ലക്ഷ്മണനെതിരെ നടപടി വരും. ഐജിയെ സസ്പെൻഡ് ചെയ്യാനാണ് തീരുമാനം. മോൺസൺ മാവങ്ങളുടെ പുരാവസ്തു തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ മൂന്നാം പ്രതിയായ ലക്ഷ്മണനെ അന്ന് രാവിലെ കൊച്ചി കളമശ്ശേരി ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യും. അറസ്റ്റ് ഉണ്ടായാൽ ലക്ഷ്മണനെ സസ്പെൻഡ് ചെയ്യാൻ തന്നെയാണ് ആലോചന. അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഇന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. കേസിലെ മറ്റു പ്രതികളെയെല്ലാം അറസ്റ്റ് ചെയ്തിരുന്നു. ഐജിയെയും അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുമെന്നാണ് സൂചന. മോൺസൺ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ സസ്പെൻഷനിലായിരുന്ന ലക്ഷ്മൺ ഇപ്പോൾ സർവീസിൽ തിരിച്ചെത്തി പോലീസ് ട്രെയിനിങ് ഐജിയാണ്. ഈ പദവിയിൽ നിന്നും നീക്കുകയും ചെയ്യും. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഭരണഘടനാ ബാഹ്യ അധികാര കേന്ദ്രം പ്രവർത്തിക്കുന്നുവെന്ന അതീവ ഗുരുതരമായ ആരോപണമാണ് ഹൈക്കോടതിയിൽ ലക്ഷ്മൺ നൽകിയ ഹർജിയിലുള്ളത്. ഈ അധികാര കേന്ദ്രം സാമ്പത്തിക ഇടപാടുകളിൽ മധ്യസ്ഥത വഹിക്കുന്നുണ്ടെന്ന ആക്ഷേപവുമായിരുന്നു. ഹൈക്കോടതി ആർബിട്രേറ്റർമാർക്ക് അയച്ച തർക്കം പോലും തീർപ്പാക്കുന്നുണ്ടെന്നും ആരോപണമുണ്ട്. ഒരു മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ ഹൈക്കോടതിയിൽ ഇത്തരത്തിൽ ആരോപണം എഴുതി നൽകുന്നത് ഗുരുതരമായ അച്ചടക്ക ലംഘനമായാണ് സർക്കാർ കാണുന്നത്. ഈ സാഹചര്യത്തിലാണ് നടപടി. മോൺസൺ മാവുകളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ തന്നെ പ്രതി ചേർത്തതിനെതിരെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് IG ഗുരുതര ആരോപണം ഉന്നയിച്ചത്. സംസ്ഥാനത്തെ സാമ്പത്തിക തർക്കങ്ങളിലും ഇടപാടുകളിലും ഇടനിലക്കാരായി നിൽക്കുന്ന ഒരു അധികാര കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നായിരുന്നു വെളിപ്പെടുത്തൽ. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെയാണ് IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ ആരോപണമെന്നതും ശ്രദ്ധേയമാണ്. നേരത്തെ സസ്പെൻഷനിലായിരുന്ന IGയെ സർക്കാർ തിരിച്ചെടുത്തിരുന്നു. തെറ്റ് ചെയ്തില്ലെന്ന വിലയിരുത്തലിന് ശേഷമായിരുന്നു അത്. അതിനുശേഷമാണ് കേസിൽ പ്രതിയാക്കിയത്. കേസിൽ IGയെ ഉടൻ ചോദ്യം ചെയ്യും. അതിനുശേഷം അറസ്റ്റ് ചെയ്യാൻ സാധ്യത ഏറെ തന്നെയാണ്. അതുണ്ടായ ശേഷം വീണ്ടും സർവീസിൽ നിന്നും മാറ്റി നിർത്തി IGക്കെതിരെ പുതിയ തെളിവ് കിട്ടിയെന്ന വിലയിരുത്തലാകും അത്. മോൺസൺ മാവുകളുമായി ബന്ധപ്പെട്ട പുരാവസ്തു തട്ടിപ്പ് കേസിൽ കുറ്റാരോപിതനായ IG ലക്ഷ്മണ തിങ്കളാഴ്ച ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകുകയാണ്. മോൺസൺ മാവുകളുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാട് കേസിൽ നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തിയിരുന്നു. മോൺസൺ മാവങ്ങളുടെ പുരാവസ്തു തട്ടിപ്പിന്റെ ഇടനിലക്കാരനെന്ന നിലയിലുള്ള ഇടപെടലായിരുന്നു IG ലക്ഷ്മണയുടേതെന്നാണ് അന്വേഷണ സംഘം ആരോപിക്കുന്നത്. IG ലക്ഷ്മണയോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവി KD കൊച്ചി മേഖലാ ഓഫീസിൽ നിന്നും 2022 മെയ്യിൽ കത്ത് നൽകിയിരുന്നു. എന്നാൽ ഇതിനുശേഷം കാര്യമായ നടപടികളൊന്നും ഉണ്ടായില്ല. കേസിൽ കുറ്റാരോപിതനായ മുൻ DIG എസ് സുരേന്ദ്രനെ ശനിയാഴ്ച ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. കേസിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി IG ലക്ഷ്മണ ഹൈക്കോടതിയെ സമീപിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഭരണഘടനാ ബാഹ്യ അധികാര കേന്ദ്രം പ്രവർത്തിക്കുന്നതായിട്ടാണ് പോലീസ് IG ജി ലക്ഷ്മണ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ആരോപിക്കുന്നത്. മോൺസൺ മാവുകൾ നടത്തിയ പുരാവസ്തു തട്ടിപ്പ് കേസിൽ തന്നെ മൂന്നാം പ്രതിയാക്കിയത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് ഈ പ്രധാനമായ ഗുരുതരമായ ആരോപണം. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അധികാര കേന്ദ്രം സാമ്പത്തിക ഇടപാടുകൾ മധ്യസ്ഥത വഹിക്കുകയും ഒത്തുതീർപ്പിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നുണ്ട്. ഹൈക്കോടതി ആർബിട്രേറ്റർമാർക്ക് അയച്ച തർക്കങ്ങൾ പോലും തീർപ്പാക്കുന്നു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എറണാകുളം ക്രൈംബ്രാഞ്ച് DYSP ഈ അധികാര കേന്ദ്രം നിർദ്ദേശം നൽകുന്നതായും ഹർജിയിൽ ആരോപിച്ചിട്ടുണ്ട്. മോൺസൺ മാവുങ്കൽ തട്ടിപ്പിന് ഇരയായവർ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ തന്റെ പേരില്ലായിരുന്നു എന്ന് IG ലക്ഷ്മണ ഹർജിയിൽ പറയുന്നുണ്ട്. 2021 സെപ്റ്റംബർ 23 FIR പേരില്ല. വകുപ്പുതല അന്വേഷണത്തിലും തനിക്ക് ക്ലീൻ ചിറ്റ് നൽകി. എന്നാൽ ക്രൈംബ്രാഞ്ച് DYSP എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് നൽകിയ റിപ്പോർട്ടിൽ തന്നെ കേസിൽ മൂന്നാം പ്രതിയാക്കിയെന്നാണ് ലക്ഷ്മണ പറയുന്നത്. പോലീസ് ട്രെയിനിങ്ങിന്റെ ചുമതലയുള്ള IG ആണ് ലക്ഷ്മണ. കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ച ജസ്റ്റിസ് രാജവിജയരാഘവൻ സർക്കാരിന്റെ നിലപാട് തേടി 17 കേസ് പരിഗണിക്കാനായി മാറ്റിവെച്ചിട്ടുണ്ട്. ഏതായാലും IG ലക്ഷ്മണ ഉന്നയിച്ചത് ഗുരുതരമായ ആരോപണം തന്നെയാണ്. പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനെതിരെ ഒരു പോലീസ് IG ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ ഗൗരവമുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണം തന്നെയാണ് സ്വപ്നയുടെ ഒക്കെ ഭാഗത്തു നിന്നുണ്ടായത്. ആ ആരോപണങ്ങളെ ശരിവെക്കുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ IG ലക്ഷ്മണ പറഞ്ഞു വെക്കുന്നതും.